കൊച്ചിയിലെ ടാറ്റു പീഡന കേസിൽ പ്രതിയുടെ ടാറ്റു സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. കമ്പ്യൂട്ടർ, ഹാർഡ് ഡിസ്ക്, സിസിടിവി തുടങ്ങിയവ പിടിച്ചെടുത്തു. ചേരാനല്ലൂരിലെ ഇൻഫെക്റ്റഡ് എന്ന ടാറ്റു സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്. റിബിൻ രാജുവിന്റെ വിവരങ്ങൾ നൽകാൻ. റിബിൻ, പരിശോധനയിൽ എന്തൊക്കെ കണ്ടെടുത്തു, എന്താണ് വിവരങ്ങൾ? ഇയാൾ ഒളിവിലാണല്ലോ, അദ്ദേഹത്തെ അയാളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഷാമിലി, അല്പസമയം മുൻപാണ് ഈ കൊച്ചി ചേരാനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇൻഫെക്റ്റഡ് എന്ന ടാറ്റു സെന്ററിലെ പരിശോധന പോലീസ് പൂർത്തിയാക്കിയത്. ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ, അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക്, സിസിടിവിയുടെ DVR എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ പരിശോധിക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ യുവതികൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. സ്ഥാപന ഉടമ സുജേഷ് സ്ഥലത്തു നിന്ന് മുങ്ങി എന്നുള്ളതാണ് പോലീസിന് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇയാൾ ബാംഗ്ലൂരേക്ക് കടന്നു എന്നൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ബാംഗ്ലൂരേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ചേരാനല്ലൂർ പോലീസായിരുന്നു പരിശോധനയ്ക്ക് എത്തിയിരുന്നത്. നിലവിൽ 5 കേസുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പീഡന പരാതിയെ തുടർന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. ഈ റെയ്ഡിലാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും സിസിടിവിയുടെ DVR ഉം പിടിച്ചെടുത്തിട്ടുള്ളത്.